മഞ്ഞുമ്മൽ ബോയ്സിനും ഗുണ സിനിമക്കുമൊക്കെ ഏറെ വർഷക്കാലങ്ങൾക്ക് മുമ്പ് ആ ഗുഹയിലേക്ക് പ്രവേശിച്ച ശെമ്പക നാടാർ തീർത്തും അപ്രതീക്ഷിതമായി കാലുവഴുതി ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് പതിക്കുകയാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നവർക്ക് 1 കോടി രൂപ വരെ അന്നത്തെ കാലത്ത് കുടുംബം പാരിതോഷികമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും മുന്നോട്ടേക്ക് വന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് തീർത്തും അവിചാരിതമായി കുപ്പുസ്വാമി നായിഡു എന്ന വ്യക്തി രംഗത്തേക്ക് വരുന്നത്. സത്യത്തിൽ ആരാണ് ഈ ഒരു ശെമ്പക നാടാറും അതുപോലെ കുപ്പുസ്വാമിയും ഒക്കെ? ശെമ്പക നാടാറെ രക്ഷിക്കാൻ വേണ്ടി ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ കുപ്പുസ്വാമിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഗുണ സിനിമക്കും മുമ്പ് ഡെവിൾസ് കിച്ചൻ പില്ലർ റോക്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന യഥാർത്ഥ സംഭവ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എ ഫുൾ അഫ്ലു ഹിയർ. കൊടൈക്കനാലിലെ ഗുണ കേവിന് സമീപത്തായിട്ട് നമുക്ക് വലിയൊരു കോൺക്രീറ്റ് കൽവേർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് മുകളിൽ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇപ്രകാരമാണ്: ലവിംഗ് മെമ്മറീസ് ഓഫ് ശ്രീ എ ആർ എ ശെമ്പക നാടാർ മെർച്ചൻറ്റ് മധുരൈ ഹു ആക്സിഡൻ്റലി ഫെൽ ഇൻ ടു എ നിയർ ബൈ കവൺ ആൻഡ് ലോസ് ഹിസ് ലൈഫ് ഓൺ ദ 12th May 1955. ബോഡി റിക്കവേർഡ് ഓൺ 13/5/1955 ഫ്രം എ ഡെപ്ത് ഓഫ് 500 ഫീറ്റ്. May his soul rest in peace by his son A.S. Rajasabhai. സത്യത്തിൽ ആരാണ് ഈ ഒരു ശെമ്പക നാടാർ? എന്താണ് അദ്ദേഹത്തിൻ്റെ കഥ? ആരാണ് ഈ ഒരു രാജസഭയെ? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അവസരത്തിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് മഞ്ഞുമ്മലിന് യാത്ര പോയിട്ടുള്ള ആ സുഹൃത്തുക്കളുടെ കഥയോ ഈ ഗുണ കേവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളോ ഒന്നും തന്നെ ഇൻ്റർനെറ്റിലോ മറ്റൊന്നും തന്നെ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള പരിമിതമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്ന് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ മഞ്ഞുമ്മൽ ബോയ്സ് കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വലിയ വിജയമായി മാറിയതോടുകൂടിയിട്ട് ഗുണ കേവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കഥകളും അനുഭവങ്ങളും സമീപവാസികൾക്ക് പറയാനുള്ള കാര്യങ്ങളും അതിനുള്ളിൽ ഇറങ്ങിയിട്ടുള്ള ആളുകളുടെ അഭിമുഖങ്ങളും അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഗുഹയിലേക്ക് വീണ ശെമ്പക നാടാരുടെയും അദ്ദേഹത്തെ രക്ഷിക്കാനായി ഗുഹയിലേക്ക് ഇറങ്ങിയ കുപ്പുസ്വാമി നായിഡുവിൻ്റെയും കഥകൾ കൂടെയുണ്ട്. വർഷം 1955, അതായത് ഗുണ സിനിമയ്ക്ക് എവിടെ വെച്ച് ചിത്രീകരിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, ഗുണ കേവ് എന്ന പേര് ഈ ഒരു ഗുഹയ്ക്ക് ലഭിക്കുന്നതിനും ഒരുപാടധികം വർഷങ്ങൾക്ക് മുമ്പ്, പില്ലർ റോക്സ് എന്ന പേരിൽ ഈ ഒരു ഗുഹയും മറ്റുമൊക്കെ അറിയപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടം. അന്ന് മധുരയിലെ സമ്പന്നനായിട്ടുള്ള ഒരു മെർച്ചൻ്റായിരുന്നു, ഒരു കച്ചവടക്കാരനായിരുന്നു ശെമ്പക നാടാർ. ഈ മധുരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു റിലാക്സിങ് സ്പോട്ടാണ് കൊടൈക്കനാൽ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ശെമ്പക നാടാരുടെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കുഴികൾ അതുപോലെ തന്നെ വലിയ ഗുഹകൾ അതിനോടൊക്കെ പ്രത്യേക തരത്തിലുള്ള താല്പര്യമുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാ വർഷത്തിലും അദ്ദേഹം കൊടൈക്കനാലിലേക്ക് വരികയും ഡെവിൾസ് കിച്ചൻ അല്ലെങ്കിൽ പില്ലർ റോക്സ് എന്ന പേരിൽ ആ കാലഘട്ടത്ത് അറിയപ്പെട്ടിരുന്ന ഈ ഒരു ഗുഹയുടെ പ്രദേശത്തേക്ക് വരികയും അതോടൊപ്പം തന്നെ ചില കല്ലുകളൊക്കെ എടുത്തിട്ട് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഇടുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് ആ കല്ലിങ്ങനെ തട്ടി 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 താഴേക്ക് പോകുമ്പോൾ ആ ശബ്ദം കൃത്യമായിട്ട് കേട്ടുകൊണ്ട് ഈ ഒരു ഗുഹയ്ക്ക് എത്രത്തോളം ആഴമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തി കൂടിയായിരുന്നു ശെമ്പക നാടാർ എന്ന ആ വ്യാപാരി. അങ്ങനെയാണ് 1955 മെയ് മാസത്തിൽ തൻ്റെ പേരമക്കളോടൊപ്പം അദ്ദേഹം കൊടൈക്കനാലിലേക്ക് എത്തുന്നത്. പതിവ് പോലെ തന്നെ ഗുണ കേവിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ട്. വളരെയധികം സൂക്ഷ്മമായിട്ട് തന്നെയാണ് ഗുണ കേവിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലും ചില ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അവർ തന്നെയാണ് ഈ ഗുഹയുടെ അകത്തേക്ക് ആളുകളെ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ തന്നെയും കാണിച്ചു നൽകിയിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, പകൽ സമയത്ത് നല്ല വെളിച്ചമുണ്ട് എങ്കിൽ പോലും ഈ ഒരു ഗുഹയുടെ ഉൾഭാഗത്ത് ശക്തമായിട്ടുള്ള ഇരുട്ടായിരിക്കും. അതിനാൽ പ്രത്യേക തരത്തിൽ വെളിച്ചവും ചൂട്ടും മറ്റും ഒക്കെ എടുത്തിട്ടായിരുന്നു ഈ ആളുകളൊക്കെ തന്നെയും ഗുണ കേവ് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗുഹയുടെ മറ്റൊരു പ്രധാനമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് ഭൂരിഭാഗം സമയം ഇതിനകത്ത് മഞ്ഞു മൂടിയ നിലയിലായിരിക്കും, മിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഗുഹയുടെ ചില ഭാഗങ്ങളിൽ ചില കുഴികളുടെ ഉൾഭാഗത്തു നിന്നായിട്ട് മുകളിലേക്ക് വലിയ തോതിൽ തന്നെ മിസ്റ്റ് പൊങ്ങി വരുന്നതും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിന് ഡെവിൾസ് കിച്ചൺ എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും പതിവ് പോലെ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ശെമ്പക നാടാർ തൻ്റെ പേരക്കുട്ടികളെയും കൂട്ടി ഗുണ കേവിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്ന ആ കാലത്ത് പില്ലർ റോക്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഗുഹയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. സാധാരണ ഗുഹകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് താഴേക്ക് ഒരുപാടധികം മീറ്ററുകളോളം നീളുന്ന നിലയിലാണ് ഈ ഒരു ഗുഹയുള്ളത്. എന്തൊക്കെ തന്നെയായാലും വർഷങ്ങളോളം
ഈ ഗുഹയുടെ അകത്ത് പ്രവേശിച്ച് അതിനകത്തുള്ള വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെയും കണ്ട് എക്സ്പീരിയൻസ് ഉള്ള മുൻ പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് ശെമ്പകനാടാർ. വളരെയധികം സൂക്ഷ്മതയോടുകൂടി തന്നെ തൻ്റെ പേരക്കുട്ടികളെയൊക്കെ തന്നെ നയിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഗുഹയുടെ അകത്തുകൂടെ അങ്ങനെ നീങ്ങുകയാണ്. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി കാലുവഴുതി ശെമ്പകനാടാർ ഒരു കുഴിയുടെ അകത്തേക്ക് വീഴുകയാണ്. ആദ്യമൊന്നും ഈ പേരക്കുട്ടികൾക്ക് തങ്ങളുടെ മുത്തശ്ശൻ കുഴിയിൽ വീണ കാര്യം അറിയില്ലായിരുന്നു. മുത്തശ്ശനെ കാണാതായതോടു കൂടിയിട്ട് കുട്ടികളെല്ലാവരും തന്നെ കരയാൻ ആരംഭിക്കുകയാണ്. അവരവസരത്തിലാണ് ആ സമീപത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ കാര്യം തിരിച്ചറിയുന്നത്, ശെമ്പകനാടാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുന്നത്. അങ്ങനെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഗുഹയുടെ ഈ ഒരു കുഴിയുടെ അകത്തേക്ക് ശെമ്പകനാടാർ വീണിട്ടുണ്ട് എന്നൊരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എന്തൊക്കെ തന്നെ ആയാലും വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ കാട്ടുതീ പോലെ പരക്കുന്നുണ്ട്. കൊടൈക്കനാലിലും സമീപ പ്രദേശങ്ങളിലും മധുരയിലേക്കും ഒക്കെ തന്നെ വാർത്ത എത്തിച്ചേരുന്നുണ്ട്. ശെമ്പകനാടാരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകനൊക്കെ തന്നെയും അദ്ദേഹത്തെ എങ്ങനെയും കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന ചിന്തയോട് കൂടിയിട്ട് ഈ ഒരു ഗുഹയുടെ സമീപത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനോടകം തന്നെ ആ പ്രദേശം മുഴുവനും ഒരുപാടധികം ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരാൾ പോലും ഗുഹയിലേക്ക് ഇറങ്ങി അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറായിട്ട് മുന്നോട്ടേക്ക് വരുന്നില്ലായിരുന്നു. ഇങ്ങനൊരു അവസ്ഥ വന്നതോടു കൂടിയിട്ടാണ് ശെമ്പകനാടാരുടെ മകനായിട്ടുള്ള രാജസഭ ഗുഹയിൽ നിന്നും തൻ്റെ അച്ഛനെ പുറത്തെടുക്കുന്നവർക്ക് വലിയ തോതിലുള്ള പാരിതോഷികം ഓഫർ ചെയ്യുന്നത്. അത് പല ഡാറ്റകളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറെക്കുറെ 1 കോടി രൂപയോളം അദ്ദേഹം തൻ്റെ അച്ഛനെ പുറത്തെടുക്കുന്നവർക്കായിട്ട് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതും 1955 1 കോടി രൂപ എന്നൊക്കെ പറയുന്നത് ഇന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു തുകയാണ്. പക്ഷേ ഇത്രയൊക്കെ തുകകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുകൂടെ ആ കാലഘട്ടത്തിൽ അവിടെയുള്ള സമീപ പ്രദേശങ്ങളിലെ സൂയിസൈഡ് പോയിന്റുകളിൽ ഇറങ്ങിയ ആളുകളുടെ ഡെഡ് ബോഡികൾ എടുത്തിരുന്ന ആളുകൾ പോലും ഈ ഒരു ഗുഹയുടെ അകത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി മുന്നോട്ടേക്ക് വന്നിരുന്നില്ല. അതിൽ തന്നെ മുത്തുരാമലിംഗം എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഗുഹയുടെ അകത്തേക്ക് ഇറങ്ങാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനകത്താകട്ടെ പൂർണ്ണമായിട്ടും കൂരാക്കൂരിലിട്ടാണ്, അതുപോലെ തന്നെ ഒരുപാടധികം വവ്വാലുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് ആ ഒരു ഗുഹ ഉണ്ടായിരുന്നത്. അതിനാൽ ഏതാനും താഴ്ചയിലേക്ക് ഇറങ്ങി അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചു കയറുന്നുണ്ട്. തന്നെ കൊണ്ടത് സാധ്യമാകില്ല എന്ന് അയാൾ തീർത്ത് പറയുന്നുണ്ട്. ഇനി തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ച് രാജ്യസഭ എന്ന മനുഷ്യൻ നിൽക്കുന്ന അവസരത്തിലാണ് തീർത്തും അവിചാരിതമായിട്ട് ഈ ഒരു ഗുഹയിൽ ഒരാൾ വീണിട്ടുണ്ട് എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് കുപ്പുസ്വാമി നായിഡു എന്ന വ്യക്തി അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് ഒരാൾ പോലും ഗുഹയിലേക്ക് ഇറങ്ങുന്നില്ല. വലിയ വിഷമത്തോടുകൂടെ തൻ്റെ അച്ഛനെ എങ്ങനെ രക്ഷിക്കുമെന്ന് അറിയാതെ അദ്ദേഹത്തിൻ്റെ മകനും കുടുംബാംഗങ്ങളൊക്കെ സമീപത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. മറുത്തൊന്നും ചിന്തിക്കാതെ താൻ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ധൈര്യശാലിയായിട്ടുള്ള കുപ്പുസ്വാമി നായിഡു മുന്നോട്ടേക്ക് വരികയാണ്. കൊടൈക്കനാലിൽ ഒരുപാട് തോട്ടങ്ങളും കന്നുകാലികളും ഒക്കെയുള്ള വെൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കുപ്പുസ്വാമി. ഒരിക്കലും ഈ വലിയ തുക മോഹിച്ചൊന്നുമല്ല അദ്ദേഹം മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെ ആയാലും അദ്ദേഹം ഗുഹയിലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വലിയ കയറുകളും മറ്റുമൊക്കെ കെട്ടിക്കൊണ്ട് പതിയെ പതിയെ അയാൾ ഗുഹയിലേക്ക് ഇറക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളും മറ്റുമൊക്കെ നടത്തുകയാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കുപ്പുസ്വാമി എന്ന് പറയുന്ന വ്യക്തിക്ക് മുമ്പ് ഈ ഒരു ഗുഹയിൽ ഇറങ്ങിയിട്ടുള്ള യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല. അതിനുമപ്പുറത്തേക്ക് ഒരു ഗുഹയിൽ പോലും അദ്ദേഹം ഇറങ്ങുകയോ ആളുകളെ രക്ഷിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എങ്കിൽ കൂടെയും ആ കുടുംബാംഗങ്ങളുടെ സങ്കടവും മറ്റുമൊക്കെ കണ്ടപ്പോൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് ശെമ്പകനാടാരെ താൻ രക്ഷപ്പെടുത്താം, ഗുഹയിൽ നിന്ന് പുറത്തെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നിട്ടിറങ്ങുകയായിരുന്നു. അങ്ങനെ തൻ്റെ അരയിൽ ഒരു കയറെല്ലാം കെട്ടിക്കൊണ്ട് മറ്റാരും ഇറങ്ങിച്ചെല്ലാൻ ഭയക്കുന്ന ആ ഗുഹയുടെ ഇരുട്ട് നിറഞ്ഞ ആഴങ്ങളിലേക്ക് പതിയെ പതിയെ കുപ്പുസ്വാമി നീങ്ങിക്കൊണ്ടേയിരുന്നു, ഇറങ്ങിക്കൊണ്ടേയിരുന്നു. മുകളിൽ നിന്നും പതിയെ കയറങ്ങനെ ലൂസാക്കി ലൂസാക്കി നൽകുന്നുണ്ട്. ആ ഒരു ഇരുണ്ട ഗുഹയുടെ അകത്തൂടെ വവ്വാലുകളും മറ്റുമൊക്കെ നിറഞ്ഞ ആ ഒരു ഗുഹയുടെ ഉള്ളിലൂടെ പതിയെ കുപ്പുസ്വാമി വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെ താഴേക്ക് താഴേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആദ്യത്തെ 100 അടി പിന്നിടുന്നുണ്ട്, 200 അടി പിന്നിടുന്നുണ്ട്, 300 അടി കഴിയുന്നുണ്ട്. അപ്പോഴൊന്നും തന്നെ ശെമ്പകനാടാരെ കണ്ടെത്താൻ കുപ്പുസ്വാമിക്ക് സാധിക്കുന്നില്ല. ഈ ഒരു അവസരമൊക്കെ എത്തുമ്പോഴേക്ക് അദ്ദേഹത്തെ കെട്ടിയിട്ടുണ്ടായിരുന്ന കയറിൻ്റെ നീളം തികയാതെ വരുന്നുണ്ട്, കയർ തീർന്നു പോകുന്നുണ്ട്. പിന്നീട് ലോറിയിലും മറ്റുമൊക്കെ കയറെത്തിച്ചിട്ടാണ് പിന്നെയും കുപ്പുസ്വാമി ശെമ്പകനാടാർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആ ഗുഹയുടെ അകത്ത് തുടർന്നുകൊണ്ടേയിരുന്നത്. അതും ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും ഈ പ്രദേശം കാടിനുള്ളിലായിരുന്നു. അതും വളരെയധികം തിങ്ങി നിറഞ്ഞ കാട്ടിനകത്താണ് ഈ ഒരു ഗുഹ അന്നത്തെ കാലത്ത് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇങ്ങോട്ടേക്ക് കയറെത്തിക്കുക എന്ന് പറയുന്നതും വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നൊരു വിഷയം കൂടിയായിരുന്നു.
ഉണ്ടായിരുന്നു. എങ്കിലും ശംഭക നാടാരെ ഈ ഗുഹയിൽ നിന്നും പുറത്തെടുക്കുന്നതിന് വേണ്ടി, ആ രക്ഷാദൗത്യത്തിന് വേണ്ടി ഒരു ലോറിയിൽ മുഴുവനും കയറെത്തിക്കുകയും അത് മുഴുവനും ഈ രക്ഷാദൗത്യത്തിന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശംഭക നാടാരെ അന്വേഷിച്ചുകൊണ്ട് കുപ്പുസ്വാമി ആ ഇരുണ്ട ഗുഹയുടെ ആഴങ്ങളിലേക്ക് പിന്നെയും പിന്നെയും നീങ്ങിക്കൊണ്ടേയിരുന്നു. ഏറെക്കുറെ 500 അടി താഴ്ചയിലെത്തുമ്പോൾ കുപ്പുസ്വാമിക്ക് ശംഭക നാടാരെ കാണാൻ സാധിക്കുകയാണ്. അദ്ദേഹം പതിയെ അടുത്ത് ചെന്ന് ശംഭക നാടാരെ തട്ടി വിളിക്കുന്നുണ്ട്. അയാൾ ഉണർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ തട്ടി വിളിച്ചിട്ട് പോലും ശംഭക നാടാരിൽ നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും കുപ്പുസ്വാമിക്ക് കാണാനായില്ല. അതോടുകൂടി ശംഭക നാടാർ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു എന്നൊരു കാര്യം അയാൾ തീർച്ചപ്പെടുത്തുകയാണ്. മരണപ്പെട്ടു പോയ ശംഭക നാടാരെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നൊരു വിഷയമാണ്. അതിനോടകം തന്നെ കുപ്പുസ്വാമി ആകെക്കൂടെ തളർന്നു പോവുകയും ചെയ്തിരുന്നു. അതിനാൽ അദ്ദേഹം ശംഭക നാടാരുടെ ശരീരത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് പേഴ്സ്, പേന, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ഇതൊക്കെ തന്നെയും എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് വരികയാണ്. ശംഭക നാടാരെ താൻ കണ്ടെത്തി ഈ ഒരു ഗുഹയുടെ അകത്ത് തന്നെ അയാളുടെ മൃതശരീരം ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, തെളിവായി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഏറെ പണിപ്പെട്ട് മുകളിലെത്തിയ ശേഷം വെള്ളവും മറ്റും കുടിച്ച് 1-2 മണിക്കൂറുകളോളം അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ശംഭക നാടാരുടെ മൃതശരീരം പുറത്തെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പിന്നെയും ഈ ഒരു ഗുഹയുടെ ആഴങ്ങളിലേക്ക് യാത്രയാവുകയാണ്. ഇപ്രാവശ്യം അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മറ്റാരോ ഏതാനും ദൂരം വരെ അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ഗുഹയുടെ അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും രണ്ടാമതും ഈ ഒരു ഗുഹയുടെ 500 അടി താഴ്ചയിലേക്ക് ഇരുട്ടുമൂടിയ, വളരെയധികം തിങ്ങി നിറഞ്ഞ, വളഞ്ഞു പുളഞ്ഞ വഴികളുള്ള ഈ ഒരു ഗുഹയുടെ ആഴങ്ങളിലേക്ക് അയാൾ എത്തിച്ചേരുകയും ശംഭക നാടാരുടെ മൃതശരീരം പ്രത്യേക തരത്തിൽ കയറും മറ്റും ഒക്കെ ഉപയോഗിച്ച് കെട്ടി ആദ്യം മൃതശരീരം മുകളിലേക്ക് പൊക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിന് പുറകെയായിട്ട് എങ്ങാനും ഈ കയറോ മറ്റോ പൊട്ടി വീണ് കഴിഞ്ഞാൽ ശംഭക നാടാരുടെ മൃതശരീരം എങ്ങനെയും പുറത്തെത്തിക്കണം എന്നൊരൊറ്റ ലക്ഷ്യക്കാരനമായിട്ട് ശംഭക നാടാരുടെ മൃതശരീരം കയറ്റിയതിന് തൊട്ടു പുറകിലായിട്ട് കുപ്പുസ്വാമിയും മുകളിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഏറെ പണിപ്പെട്ടുകൊണ്ട് മണിക്കൂറുകൾക്കൊടുവിൽ ശംഭക നാടാരുടെ മൃതശരീരം പുറത്തെത്തിക്കാൻ അവർക്ക് സാധ്യമാവുകയാണ്. അന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം. മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷുകാരൻ ഇതുപോലെ തന്നെ ഈ ഒരു ഗുഹയിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃതശരീരമൊന്നും പുറത്തെടുക്കാൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ അതിസാഹസികമായൊരു കാര്യം, ധൈര്യം സംഭരിച്ചുകൊണ്ട് തനിക്ക് യാതൊരുവിധ പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടിയാണ് കുപ്പുസ്വാമി അന്നേ ദിവസം ചെയ്ത് നൽകിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ഒക്കെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ തന്നെ ഉയരുന്നുണ്ട്. ശംഭക നാടാരുടെ മൃതശരീരം പുറത്തെടുത്തതിന് ശേഷം കുടുംബാംഗങ്ങൾ ആ മൃതശരീരവുമായിട്ട് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. മരണാനന്തര ചടങ്ങുകളെല്ലാം തന്നെ ചെയ്തു തീർക്കുന്നുണ്ട്. അതിനെല്ലാം ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ രാജസഭയെ കൊടൈക്കനാലിലേക്ക് തിരിച്ചു വരികയും കുപ്പുസ്വാമിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു ബാഗ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏറെക്കുറെ 1 കോടി രൂപയോളം പാരിതോഷികമായിട്ട് നൽകാമെന്ന് പറഞ്ഞ ഒരു തുകയുമായിട്ടായിരുന്നു കുപ്പുസ്വാമിയെ കാണാൻ വേണ്ടി രാജസഭ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. പക്ഷേ ആ ഒരു പാരിതോഷികം സന്തോഷത്തോടുകൂടി തന്നെ കുപ്പുസ്വാമി നിരസിക്കുകയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ തുക തന്നെയായിരുന്നു രാജ്യസഭയുടെ കയ്യിൽ അന്നുണ്ടായിരുന്നത്. എങ്കിലും കുപ്പുസ്വാമി രാജ്യസഭയോടായിട്ട് അന്നേ ദിവസം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ എല്ലാം സങ്കടം കണ്ടുകൊണ്ട് എൻ്റെ അച്ഛൻ ഈ ഒരു ഗുഹയിലേക്ക് വീണാൽ എന്താണോ ചെയ്യുക അതേ ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ, അതിനപ്പുറത്തേക്ക് പാരിതോഷികം ആഗ്രഹിച്ച് ഞാൻ ചെയ്തൊരു പ്രവൃത്തിയല്ല ഇത് എന്ന കാര്യമായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ മറ്റാരും ഇറങ്ങിച്ചെല്ലാത്ത ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന കുപ്പുസ്വാമിയുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് മാനസിക ആരോഗ്യത്തെ ആ ഗുഹയുടെ അകത്ത് അയാൾ കണ്ട ഓരോ കാഴ്ചകളും വലിയ തോതിൽ തന്നെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ശംഭക നാടാരെ ഗുഹയിൽ നിന്നും പുറത്തെത്തിച്ച് 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ ശംഭക നാടാർ മരണപ്പെട്ട അതേ മെയ് 13 കുപ്പുസ്വാമിയും ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സംഭവം അരങ്ങേറിയിട്ടുള്ളത് 1955. അതിനാലൊക്കെ തന്നെ അന്നത്തെ കാലത്ത് അങ്ങനെ കൂടുതൽ മാധ്യമങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഈ ഒരു വാർത്ത, അല്ലെങ്കിൽ ശംഭക നാടാരെ പുറത്തെത്തിച്ച ധൈര്യശാലിയായിട്ടുള്ള കുപ്പുസ്വാമിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ആരും അറിഞ്ഞിരുന്നില്ല. എങ്കിൽ പോലും ശംഭക നാടാരുമായി ബന്ധപ്പെട്ട ഒരു കൽവെട്ട് അവിടെ സ്ഥാപിക്കുമ്പോൾ അതിനോടടുത്ത് തന്നെ, അതിനോട് ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം പുറത്ത്
പ്രശസ്തിച്ച കുപ്പുസ്വാമിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധീരതയെക്കുറിച്ചുള്ള ചെറിയൊരു കൽവെട്ട് കൂടെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അത്തരം ഒരു കൽവെട്ട് അവിടെ കാണാൻ സാധിക്കുന്നില്ല. കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയത് തന്നെയായിരിക്കണം. ഇപ്പോൾ ഈ ഒരു മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ പ്രശസ്തമാകുമ്പോൾ, അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് വലിയ ജനസ്വീകാര്യത ഒക്കെ നേടുമ്പോൾ, ഈ കുപ്പുസ്വാമിയുടെ മകൾ തന്നെ രംഗത്ത് വന്നുകൊണ്ടാണ് കുപ്പുസ്വാമിയുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ശമ്പകനാടാരുമായി ബന്ധപ്പെട്ട ഈ കഥകളൊക്കെ തന്നെയും പുറം ലോകത്തോട് വീണ്ടും വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കുപ്പുസ്വാമിയുടെ മകളുടെ ഇൻ്റർവ്യൂകളും മറ്റുമൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, അതൊക്കെ തന്നെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മഞ്ഞുമ്പലിൽ നിന്നും യാത്രയായ ആ ചെറുപ്പക്കാർ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരൻ ഗുഹയിലേക്ക് വീണപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ധീരമായ പോരാട്ടമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുപ്പുസ്വാമിയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മാനുഷിക പരിഗണനയുടെ പുറത്താണ് അദ്ദേഹം ആരാണെന്ന് പോലും അറിയാത്ത, യാതൊരുവിധ പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി തൻ്റെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് യാത്രയായിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും കാലം ഓർത്തിരിക്കേണ്ട ധൈര്യശാലിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കുപ്പുസ്വാമി നായിഡു എന്ന് നമുക്ക് അടിവരയിട്ട് വീണ്ടും പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടെ. ബൈ.